നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നായ ഹോളിയും നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങൾ പോലെ തന്നെ ഓരോ ഇടത്തും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഓരോ സ്ഥലങ്ങളിലും അവിടുത്തെ വിശ്വാസങ്ങളും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും എല്ലാം കണക്കാക്കി മാറ്റങ്ങൾ കാണാൻ സാധിക്കും. മിക്കയിടങ്ങളിലും ഹോളി വിശ്വാസങ്ങൾ കൃഷ്ണകഥകളുമായി ചേർന്ന് കിടക്കുന്നു. എന്നാൽ ചുരുക്കം ചില ഇടങ്ങളിൽ ഹിരണ്യകശിപുവും വസന്തത്തിൻ്റെ ആരംഭവുമെല്ലാം ഹോളി വിശ്വാസങ്ങളുടെ ഭാഗമാണ്. വ്യത്യസ്തമായ രീതിയിൽ ഹോളി ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ചിലയിടങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഇന്ത്യയിലെ ഹോളി ആഘോഷങ്ങളിൽ ഏറ്റവും വ്യത്യസ്തമെന്ന് വിശേഷിപ്പിക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് ഉത്തർപ്രദേശിലെ ലാത്മാർ ഹോളി. ഗോപകുമാരന്മാർ ഗോപസ്ത്രീകളെ കളിയാക്കുന്നതും ഇത് ഇഷ്ടപ്പെടാത്ത ഗോപസ്ത്രീകൾ അവരെ വടിയുപയോഗിച്ച് തല്ലുന്നതുമാണ് ഈ ആഘോഷം. ബർസാനയിലെ രാധാലക്ഷ്മി ക്ഷേത്രത്തിൽ വെച്ചാണ് ലാത്മാർ ഹോളി ആഘോഷങ്ങൾ നടക്കുന്നത്. സാധാരണഗതിയിൽ 3 ദിവസം ലാത്മാർ ഹോളി ആഘോഷങ്ങൾ നീണ്ടു നിൽക്കുന്നു. ലാത്മാർ ഹോളി നമുക്ക് പരിചിതമാണ്. എന്നാൽ ഇന്ത്യയിലെ തീർത്തും വൈവിധ്യമാർന്ന ഹോളി ആഘോഷം മണിപ്പൂരിലാണ്. ആഘോഷം എന്നതിലുപരിയായി പുതിയ ഒരു സംസ്കാരം പരിചയപ്പെടുത്തുവാനുള്ള അവസരമാണ് യോഷങ് ആഘോഷം നമുക്ക് നൽകുക. മണിപ്പൂരിൻ്റെ ഹോളി ആഘോഷമാണ് യോഷങ് എന്നറിയപ്പെടുന്നത്. ലാംഡയിലെ ആദ്യത്തെ പൗർണമി ദിനത്തിലാണ് ഇത് ആരംഭിക്കുന്നത്. മണിപ്പൂർ സംസ്കാരത്തെ എളുപ്പത്തിൽ പരിചയപ്പെടുവാനുള്ള അവസരം കൂടിയാണിത് നൽകുന്നത്. ഹോളി ആഘോഷങ്ങളുടെ മണിപ്പൂർ വേർഷൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒന്നാണ് ഡോല പൂർണിമ. ഫാൽഗുണ മാസത്തിലാണിത് ആഘോഷിക്കുന്നത്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷത്തിൽ ഈ പ്രദേശത്തിൻ്റെ വൈവിധ്യങ്ങൾ അറിയാം. ഇവിടുത്തെ പല പുരാണ ഗ്രന്ഥങ്ങളിലും സംസ്കൃത ഗ്രന്ഥങ്ങളിലുമെല്ലാം ഡോള പൂർണിമയെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. പശ്ചിമ ബംഗാളിൽ ഹോളി എന്നറിയപ്പെടുന്നത് ഡോൾ എന്നാണ്. പരസ്പരം നിറങ്ങളെറിയുന്നതിൽ കൂടുതലായി ഒന്നുമില്ലെങ്കിൽ കൂടിയും തെരുവുകളിൽ ഇറങ്ങി ആളുകൾ ഇത് ആഘോഷിക്കുന്ന കാഴ്ച കാണേണ്ടത് തന്നെയാണ്. ശാന്തിനികേതൻ പട്ടണത്തിൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഹോളി ആഘോഷം കാണുവാൻ സാധിക്കും. ബസന്ത ഉത്സവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇത് വസന്തത്തിൻ്റെ വരവ് ആഘോഷിക്കുന്ന ഒരു ഉത്സവം ആദ്യമായി ആരംഭിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. എല്ലാ വർഷവും മാർച്ച് മാസത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഇത് ഗോവയുടെ സ്വന്തം ഹോളിയാണ്. ഗോവയിൽ താമസിക്കുന്ന കൊങ്കണി സമൂഹമാണ് ഇത് പ്രധാനമായും ആഘോഷിക്കുന്നത്. എന്നാൽ രാജ്യത്തെ മറ്റെല്ലാ ഉത്സവങ്ങളെയും പോലെ ഷിഗ്മോയും എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. രസകരമെന്ന് പറയട്ടെ, ഈ ആഘോഷത്തിൻ്റെ 2 പതിപ്പുകളുണ്ട്. ദക്തോ ഷിഗ്മോ അല്ലെങ്കിൽ ചെറിയ ഷിഗ്മോ, വദ്ലോ ഷിഗ്മോ അല്ലെങ്കിൽ വലിയ ഷിഗ്മോ എന്നിവയാണ് ഇവ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.